ഇങ്ങനെ ഒരു അവസരം കർത്താവ് ഒരുക്കി തന്നു. സ്തോത്രം. ലോക്ക്ഡൗൺ ആയിരുന്നാലും ഇങ്ങനെ നമുക്ക് ഒന്നിച്ചു ചേർന്ന് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി പ്രാർത്ഥിക്കാം. ഒന്ന് ശോമേലിന്റെ പുസ്തകം അതിന്റെ സ്തോത്രം 16-ാം അധ്യായം 23-ാം വാക്യമാണ്. ദൈവം തന്നൊരു ചിന്ത, നമുക്ക് അത് അല്പസമയം ഒന്ന് ധ്യാനിക്കാം. പ്രൈസ് ലോർഡ്. ഒന്ന് ശോമേൽ 16-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. ദൈവത്തിന്റെ പക്കൽ നിന്ന് ദുരാത്മാവ് ഷൗലിന്മേൽ വരുമ്പോൾ ദാവീദ് കിന്നരമെടുത്ത് വായിക്കും. ഷൗലിന് ആശ്വാസവും സുഖവും ഉണ്ടാകും. ദുരാത്മാവ് അവനെ വിട്ടുമാറും. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഇത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വചനമാണ്. ദാവീദ് കിന്നരം വായിക്കുന്നു. സ്തോത്രം. അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ നോക്കുമെങ്കിൽ ദാവീദ് കിന്നരം വായിക്കുമ്പോൾ ഷൗലിന്റെ മേലുള്ള ദുരാത്മാവ് ഷൗലിനെ വിട്ടു മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഒന്ന് ഷൗമേൽ അതിന്റെ 16-ാം അധ്യായം ദാവീദ് രാജാവിനെ തെരഞ്ഞെടുക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇന്ന് ദൈവാത്മാവ് ചിന്തയിലേക്ക് കൊണ്ടുവന്ന ഒരു വചനം ഇതാണ്. അതിന്റെ നമ്മൾ വായിച്ച വചനം തന്നെ, ദൈവത്തിന്റെ പക്കൽ നിന്ന് ദുരാത്മാവ് ഷൗലിന്റെ മേൽ വരുമ്പോൾ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഇതറിയാം, ദൈവത്തിന്റെ പക്കൽ നിന്ന് ദുരാത്മാവ് ഷൗലിന്റെ മേൽ വരുവാൻ കാരണം ഷൗലിന്റെ മേലുള്ള അനുസരണ കേടുകൊണ്ടാണ്. സ്തോത്രം. അടുത്ത ഭാഗം പറയുന്നത്, വരുമ്പോൾ ദാവീദ് കിന്നരമെടുത്ത് വായിക്കും. ഹല്ലേലൂയ. ഈ കിന്നരം വായനയിൽ ആരാധനയിൽ ദൈവപ്രവർത്തി വെളിപ്പെടും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം, ആരാധനയിൽ ദൈവവൈദ്യം, നമ്മുടെ ആരാധനയിൽ ദൈവപ്രവർത്തി വെളിപ്പെടണം വെളിപ്പെടണം. അത് വെളിപ്പെട്ടെ ഒക്കത്തുള്ളൂ. പ്രൈസ് ലോർഡ്. സ്തോത്രം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ആരാധനയിൽ, പ്രൈസ് ലോർഡ്. സ്തോത്രം. സ്തോത്രം. ദുരാത്മാവ് വിട്ടുപോകണം. അത് നമുക്ക് കർത്താവിൽ നിന്നും കൃപ പ്രാപിച്ചാലേ ഒക്കത്തുള്ളൂ. ദൈവത്തിൽ നമ്മൾ അതിനൊരു ബലം പ്രാപിക്കണം. ദൈവമേ, എന്റെ മേൽ ലീഡ് ചെയ്യുന്നവരുടെ മേൽ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ എന്റെ കുടുംബത്തിൽ ഇരുന്ന് ആരാധിക്കുമ്പോൾ, ഞാൻ തനിയെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില വിടുതൽ ദൈവത്തിലെ പ്രാപിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. കുടുംബങ്ങളിൽ ആമേൻ കെട്ടിവെച്ചിരിക്കുന്ന ബന്ധനമാണോ, ആരുടെ മേലാണ് ദുരാത്മാവ് കയറിയിരിക്കുന്നത്? ആമേൻ. ഹല്ലേലൂയ. ഒരു വിടുതൽ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് പ്രാപിക്കുവാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ ആരാധിക്കുമ്പോൾ, അല്ലെങ്കിൽ സഭയായിട്ട് നമ്മൾ ഒന്നിച്ച് ആരാധിക്കുമ്പോൾ, ഞങ്ങൾ ഒന്നിച്ച് കിന്നരം പാടി ആമേൻ വാദ്യഘോഷങ്ങളോടുകൂടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ സഭയിൽ ഒരു വിടുതൽ കാണത്തക്കോണം, ഒരു വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസത്തെ കൊണ്ടുവരണം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മേൽ ഒരു വ്യത്യാസത്തെ കൊണ്ടുവരണം. ഹല്ലേലൂയ. സ്തോത്രം. ദാവീദ് ഇങ്ങനെയാണ് വചനം പറയുന്നത്, ദാവീദ് കിന്നരമെടുത്ത് വായിക്കും, ശൗലിന് ആശ്വാസവും സുഖവും ഉണ്ടാവും, ദുരാത്മാവ് അവനെ വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ദൈവപ്രവർത്തി കണ്ട ദൈവവൈദ്യലെ, ചില കെട്ടുകൾ അഴിഞ്ഞു കണ്ട ദൈവവൈദ്യലെ, വീണ്ടും തുടർന്ന് ബലപ്പെട, ക്രിസ്തുവിൽ ബലപ്പെട. ദൂരാത്മാവ് ചിലത് വിട്ടുപോയേ മതിയാവും. ഏതു ദേശത്തോടുകൂടിയാണ് ദൈവാത്മാവ് നമ്മളോട് ഇടപെടുന്നതെന്ന് അറിയത്തില്ല. പരിശുദ്ധാത്മാവ് തന്ന വചനം ദൈവസഭയോട് പറയാൻ പറഞ്ഞത് ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നമ്മുടെ ആരാധനയിൽ, എന്റെ തനിയുള്ള പ്രാർത്ഥനയിൽ, എന്റെ കുടുംബ പ്രാർത്ഥനയിൽ, നമ്മൾ സഭയായിട്ട് ഒന്നിച്ചുകൂടി ദൈവത്തെ ആരാധിക്കുമ്പോൾ ചില ദുരാത്മാക്കൾ വിട്ടുപോകുന്ന നാടുകളിലേക്ക് നമ്മളെ കൊണ്ടുപോവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. 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 ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. 2 ശോമേൽ 6:5 ഒന്ന് വന്നാട്ടെ. 2 ശോമേൽ 6:5. ഹല്ലേലൂയ. സ്തോത്രം. ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും സരളമരം കൊണ്ടുള്ള സകലവിധ വാദ്യത്രങ്ങളോടും കിന്നരം, വീണ, തപ്പ്, മുരജം, കൈത്താളം എന്നിവയോടും കൂടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. നിയമപ്പെട്ടവും യെരുശലേമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആമേൻ, ദാവീദും ഇസ്രായേൽ മക്കളും ആമേൻ അവര് ദൈവത്തെ ആരാധിക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പ്രൈസ് ലോർഡ്. ദാവീദും ഇസ്രായേൽ ഗൃഹം ഒക്കെയും എങ്ങനെ ആരാധിച്ചത്? സരള മരം കൊണ്ടുള്ള സകലവിധ വാദ്യത്രങ്ങളോടും. പ്രൈസ് ലോർഡ്. അടുത്ത, വീണ, തപ്പ്,
മുരജം കൈത്താള എന്നിവയോടുകൂടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. ഹല്ലേലൂയ. എങ്ങനെയാ ദൈവത്തെ ആരാധിച്ചത്? എല്ലാ ഉപകരണ ഉപകരണങ്ങളോടെ ദൈവത്തെ കിട്ടുന്ന അവസരം പാഴാക്കരുത്. ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് നമുക്ക് അവസരം. നമുക്കറിയാം ഇപ്പോഴത്തെ ജർമ്മനിലുള്ള നിയമം, പാട്ട് പാടുവാൻ പാടില്ല, മുമ്പിലിരിക്കുന്നവൻ മാത്രം, ലീഡ് ചെയ്യുന്നവൻ മാത്രം പാട്ട് പാടുക, ബാക്കിയുള്ളവരെല്ലാം വാമൂടി ആമി മാസ്ക് ഇട്ട് വന്നിരുന്നോണം. പണ്ട് ചിന്തിച്ചാണ് ഇങ്ങനെയൊക്കെ ഒരു കാലം നമ്മുടെ മുമ്പിൽ വരുമെന്ന്? നമ്മുടെ പിതാക്കന്മാർ ചിന്തിച്ചാണ് ഇങ്ങനെ ഒരു കാലം നമ്മുടെ മുമ്പിൽ വരുമെന്ന്? അല്ല, നമ്മൾ ചിന്തിച്ചാണ് ഇങ്ങനെ ഒരു ദിവസം നമ്മുടെ മുമ്പിൽ വരുമെന്ന്? അവസരം കിട്ടുമ്പോൾ ദൈവത്തെ ആരാധിക്കുക. അവസരം കിട്ടുമ്പോൾ ചില ദുരാത്മാക്കൾ വിട്ടുപോകാനാണ് എന്നെയും ദൈവം നിന്റെ മേലും ദൈവത്തിന്റെ അഭിഷേകം തന്നിരിക്കുന്നത്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവം തന്നിരിക്കുന്ന അഭിഷേകം അത് ഓടിച്ചു മറക്കി ആമി പൂട്ടിക്കെട്ടി വെക്കുവാനല്ല, ആ താലന്തുകൾ ഉപയോഗിച്ച് ആ വാക്കുകൾ ദൈവസന്നിധിയിൽ വിളിച്ചു പറ, ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നന്ദി കർത്താവേ. നന്ദിയോട്, നന്ദിയോട്, നന്ദിയോട് സ്തോത്രം ചെയ്തപ്പ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. രണ്ട് സോമിൽ നമ്മൾ വായിച്ച ഭാഗം ആമീൻ. നിയമപ്പെട്ട യെരുശലേമിലേക്ക് കൊണ്ടുപോകുന്നു. ദാവീദ് ഇസ്രായേൽ മക്കളും ആമീൻ സകലവിധ വാദ്യഘോഷങ്ങളോടും കൂടെ എന്റെ കർത്താവിനെ ആരാധിക്കുന്നു. സ്തോത്രം. ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ലോർഡ്. സ്തോത്രം, സ്തോത്രം. ചില ദുരാത്മാക്കൾ വിട്ടുപോകും. സ്തോത്രം. നമ്മൾ എങ്ങനെയാണ് ഇനി തുടർന്ന് ആരാധന നടത്തുന്നത്, എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെന്നൊന്നും അറിയത്തില്ല. ഓൺലൈനിലാണെന്ന് പറഞ്ഞാലും ഭവനത്തിൽ ഇരുന്ന് കർത്താവിനെ ആരാധിക്കുക. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. സ്തോത്രം. ഒരു വേറെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. ഹല്ലേലൂയ. സ്തോത്രം. ഒന്ന് രാജാക്കന്മാർ 10:12 ഒന്ന് വന്നാട്ട്. ഒന്ന് രാജാക്കന്മാർ 10:12. ഹല്ലേലൂയ. രാജാവ് ചന്ദനം കൊണ്ട് യഹോവയുടെ ആലയത്തിനും രാജധാനിക്കും അഴികളും സംഗീതക്കാർക്ക് കിന്നരങ്ങളും വീണകളും ഉണ്ടാക്കി. അങ്ങനെയുള്ള ചന്ദനമരം ഇന്ന് വരെ വന്നിട്ടില്ല, കണ്ടിട്ടുമില്ല. ഇവിടെ നമ്മൾ കാണുന്നു രാജാവ് ചന്ദനം കൊണ്ട് യഹോവയുടെ ആലയത്തിലും രാജസന്നിധിയിലും അഴികളും സംഗീതക്കാർക്ക് കിന്നരങ്ങളും വീണകളും ഉണ്ടാക്കി. വീണകളും ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള ചന്ദനമരം ഇന്ന് വരെ വന്നിട്ടില്ല, കണ്ടിട്ടുമില്ല. ആരാധനയുടെ ഒരു ഭാഗം കണ്ടു. പിതാക്കന്മാർ ആരാധിച്ചത് കണ്ടോ? അവരനുഭവിച്ച സന്തോഷം കണ്ടോ? ഇന്ന് വരെ പ്രാപിക്കാത്ത ഒരു സന്തോഷം നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ പ്രാപിക്കണം. ഇന്നത്തെ ആരാധനയിൽ ഇന്ന് വരെ പ്രാപിക്കാത്ത ഒരു സന്തോഷം നമ്മൾ പ്രാപിക്കണം. വൈകിട്ടത്തെ ആരാധനയിൽ ആമൻ ഇന്ന് വരെ പ്രാപിക്കാത്ത ഒരേ രീതിയിൽ പോകല്ലേ ദൈവം ഇതിലെ. ചിലര് എന്നോട് വന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇന്ന സഭയിൽ ഓ സ്തോത്രം, എനിക്ക് അവിടെ നിന്നാൽ വളരുവാൻ കഴിയുന്നില്ല, അവിടെ നിന്നാൽ ഒരു ആത്മീയ വർധനവില്ല. സ്തോത്രം. ആത്മീയ വർധന എങ്ങനെയാണ് പ്രാപിക്കുന്നത്? ഒന്നാമത് പ്രിയ ദൈവത്തെ നമുക്ക് പ്രാർത്ഥന ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയുള്ളവന് ആത്മീയ വർധനമേ ഉണ്ട്. ആരാധനയുള്ളവന് ആത്മീയ വർധനമുണ്ട്. രാവിലെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല വൈകിട്ട് പ്രാർത്ഥിക്കേണ്ടത്. വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ രാവിലെ പറഞ്ഞ രീതിയിൽ, കർത്താവേ എന്റെ പപ്പായെ കാത്തുകൊള്ളണമേ, എന്റെ മമ്മിയെ കാത്തുകൊള്ളണമേ, കർത്താവെ ഒന്ന് രണ്ട് പറയുന്ന വാക്കുകൾ തന്നെയാണോ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് ഒരു ആരാധനയുടെ വർധന വരുന്നത്, അല്ലെങ്കിൽ ഒരു ആത്മീയ ബലം പ്രാപിക്കുന്നത്? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആരാധനയിൽ, ഓരോ പ്രാവശ്യത്തെ ആരാധനയിലും ഒരു വ്യത്യാസം കാണും. നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്താട്ട്. ഞാൻ രാവിലെ, ഞങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കുടുംബമായ പ്രാർത്ഥന രാവിലെ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്നു, എല്ലാ പ്രാവശ്യവും ഒരുപോലെ തന്നെയാണോ പ്രാർത്ഥിക്കുന്നത്? അതോ രാവിലെ പ്രാർത്ഥിച്ചതുപോലാണോ സന്ധ്യാസമയം പ്രാർത്ഥിക്കുന്നത്? അതോ യൂത്ത് ആണെങ്കിൽ ഒറ്റയ്ക്ക് രാവിലെ പ്രാർത്ഥിച്ചതുപോലാണ് ഞാൻ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്നത്? വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഒരു പുതിയ ബലം പ്രാപിക്കുന്നുണ്ടോ? ആത്മീയ വർധനവ് പ്രാർത്ഥിക്കണം പ്രാർത്ഥനയിൽ. അതിനോ
അവനോടൊപ്പം തന്നെ ആരാധിക്കുമ്പോൾ ആത്മീയ വർധന പ്രാപിക്കണം. ആത്മീയ വർധന പ്രാപിക്കുന്നത് ഓരോരുത്തരും ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ്. അത് കഴിഞ്ഞ് വചനം വായിക്കണം, വചനം കേൾക്കണം, വചനം പഠിക്കണം. അതെല്ലാം ഒരു ആത്മീയ വർധനയുടെ വർധനവിന്റെ ഭാഗമാണ്. സ്തോത്രം. അപ്പം നമുക്ക് നമ്മളിവിടെ കാണുന്നത് എങ്ങനെയാണ്? സ്തോത്ര നമ്മളെ പിതാക്കന്മാർ ആരാധിച്ചു. പ്രൈസ്, നമുക്ക് വേറൊരു വാക്യത്തിലേക്ക് വരാം. നന്ദി കർത്താവ്. നെഹെമ്യാവിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. നെഹെമ്യാവ് 12:7. സ്തോത്രം. നെഹെമ്യാവ് 12:7. ഇവർ യേശുവയുടെ കാലത്ത് പുരോഹിതന്മാരുടെയും തങ്ങളുടെ സഹോദരന്മാരുടെയും തലവന്മാരായിരുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നന്ദി കർത്താവ്, നന്ദിയോട് സ്തോത്രം. 12:27. യെരുശലേമിന്റെ മതിൽ പ്രതിഷ്ഠിച്ച സമയം അവർ സ്തോത്രങ്ങളോടും സംഗീതത്തോടും കൂടെ കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും കൊണ്ട് സന്തോഷപൂർവ്വം പ്രതിഷ്ഠ ആചരിപ്പാൻ ലേവ്യരെ അവരുടെ സർവ്വവാസസ്ഥലങ്ങളിൽ നിന്നും യെരുശലേമിലേക്ക് അന്വേഷിച്ചു വരുത്തി. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും പട്ടണ മതിലുകളുടെ പ്രതിഷ്ഠയെ കുറിച്ചാണ് കാണുന്നത്. അതിന്റെ 27 വാക്യത്തിൽ യെരുശലേമിന്റെ മതിലിന്റെ പ്രതിഷ്ഠയെ കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയും. എങ്ങനെയാണ് അവർ പ്രതിഷ്ഠിച്ചത്? സ്തോത്രം. അവർ സ്തോത്രത്തോടുകൂടിയുള്ള പ്രതിഷ്ഠ വായിച്ചാട്ട്, നിർത്തി നിർത്തി ഒന്ന് വായിച്ചു തന്നാട്ടെ. അവർ സ്തോത്രത്തോടുകൂടിയും സംഗീതത്തോടും കൂടെ കൈത്താളങ്ങളോടും വീണകളോടും. ഹല്ലേലൂയ. ആമേൻ. മതിലിന്റെ പ്രതിഷ്ഠ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. കൈത്താളങ്ങളോടും വീണകളോടും കിന്നരം കൊണ്ടും സന്തോഷപൂർവം ദൈവത്തെ ആരാധിക്കണം. അത് വലിയൊരു ഭാഗം കേട്ടോ. ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ സന്തോഷത്തോടുകൂടി വേണം ദൈവത്തെ ആരാധിക്കുവാൻ വരേണ്ടത്. ഇവിടെ നമ്മൾ കാണുന്നു മതിൽ പ്രതിഷ്ഠ. സ്തോത്രം. പട്ടണത്തിന്റെ മതിലിന്റെ പ്രതിഷ്ഠയിൽ അവരെങ്ങനെയാണ് ചെയ്യുന്നത്? സ്തോത്രം. സന്തോഷത്തോടുകൂടി വന്നു ആരാധനയ്ക്ക് വരുമ്പോൾ ദൈവത്തിലെ സന്തോഷത്തോടുകൂടി വേറെ എനിക്കിന്ന് ഒരു അവസരം കിട്ടുകയാണ്. ഈ ആരാധനയിൽ എനിക്ക് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് സന്തോഷിക്കണം. പ്രൈസ് ദി സ്തോത്രം. സന്തോഷപൂർവം. അടുത്തത് പ്രതിഷ്ഠ ആചരിപ്പാൻ. പ്രതിഷ്ഠ ആചരിപ്പാൻ ലേവ്യരെ അവരുടെ സർവ്വവാസസ്ഥലങ്ങളിൽ നിന്നും യെരുശലേമിലേക്ക് അന്വേഷിച്ചു വരുത്തി. പ്രൈസ് ദി ലോർഡ്. ലേവ്യരെ അവരുടെ സർവ്വവാസസ്ഥലങ്ങളിൽ നിന്ന് യെരുശലേമിലേക്ക് അന്വേഷിച്ചു വരുത്തി. പ്രൈസ് ദി ലോർഡ്. ആരാധനയിൽ വിടുതൽ പ്രാപിക്കുമ്പോൾ ജനം തന്നെ അന്വേഷിച്ചു വരും, കേട്ടറിഞ്ഞു വന്നോളും. ഇങ്ങനെ ഒരു ആരാധന ഇവിടെ വന്നതാണ്ട് രോഗികൾ സൗഖ്യമാക്കി. ഇവിടെ വന്ന് ആമേൻ, ഭൂതങ്ങൾ വിട്ടുപോയി, ദുരാത്മാവ് വിട്ടുപോയി. സ്തോത്രം, സ്തോത്രം. അതെങ്ങനെയുള്ള ആരാധനയാ? സന്തോഷത്തോടുകൂടി ദൈവത്തെ ആരാധിക്കണം, പിറുപിറുപ്പില്ലാതെ കർത്താവിനെ ആരാധിക്കണം. അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളൊക്കെ നമ്മള് കേൾക്കുകയും നമ്മളെ കേട്ടിട്ടും പരിചയമൊന്നും ഇല്ലാത്ത ദേവദാസന്മാർ പലരിൽ കൂടെ നമ്മൾ ദൂത് കേൾക്കുകയുണ്ടായി. സ്തോത്രം. അത് വീണ്ടും ഞാൻ വിവരിക്കുന്നില്ല. ദൈവത്തിലെ നമ്മൾ സന്തോഷത്തോടുകൂടി കർത്താവിനെ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ നമ്മൾ സകലതും മറന്ന് ദൈവത്തെ ആരാധിക്കണം. വലിയൊരു ദൈവപ്രവർത്തി നമ്മൾ കാണുക തന്നെ ചെയ്യും. കാരണം സ്തോത്രം. ഫിലിപ്പിയർ 1:27 ഒന്ന് വന്നാട്ടെ. ഫിലിപ്പിയർ 1:27. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പിൻ. ആമേൻ. ഹല്ലേലൂയ. കഷ്ടാനുഭവം എന്നൊരു പദവി, അതാണല്ലോ തിരുവചനത്തിൽ പറയുന്നത്. ഫിലിപ്പിയർ 1:27-29 വാക്യങ്ങളിൽ സന്തോഷം പ്രാപിക്കുക മാത്രമല്ല, കഷ്ടം വരുമ്പോൾ നമ്മൾ തളർന്നു പോകരുത്. നമുക്ക് ആ ഭാഗത്തിലേക്ക് ഒന്ന് നമ്മുടെ ബുദ്ധി നമ്മുടെ ചിന്തയെ ഒന്ന് കൊണ്ടുവരാം. സ്തോത്ര. കഷ്ടം അനുഭവിക്കുന്നത് ഒരു പദവിയാണ്, അതൊരു ദൈവ കൃപയാണ്. കഷ്ടം വരുമ്പോൾ പിന്മാറി പോകുകയല്ല, പിറുപുറുക്കുകയല്ല, സന്തോഷം ഇല്ലാതെയാക്കുകയല്ല നമ്മുടെ പിതാക്കന്മാർ ചെയ്ത്. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന്. നിങ്ങൾ ഏകാത്മാവിൽ നിലനിൽക്കുക. ദൈവത്തെ ആരാധിക്കുവാൻ വരുമ്പോൾ
ദൈവവലെ നമ്മൾക്കുള്ളിൽ ഒരു ഏക മനസ്സുണ്ടായിരിക്കണം. ഏക മനസ്സുണ്ടെങ്കിൽ ഏക ആത്മാവിലാണോ നമ്മൾ ആരാധിക്കുന്ന അവിടെ വലിയൊരു ദൈവപ്രവൃത്തി നമ്മൾ കാണും. സ്തോത്രം. ഏകാത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. ഏകാത്മാവിൽ നിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ. എതിരാളികളാൽ ഒന്നും കുലുങ്ങിപ്പോകരുത്. എതിരു വരും നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമുക്ക് എതിരു വരും, നാളെയും എതിരു വരും. സഭ ആരാധന സഭ ഉള്ളിടത്തോളം കാലം, ദൈവസഭ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം പിശാച് നമുക്ക് എതിരായി നിൽക്കും. എന്നാൽ ഇതിലൊന്നും കുലുങ്ങിപ്പോകരുതെന്നാ ദൈവാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകരുത്. അടുത്ത പറയുന്നത് ഏക മനസ്സോടെ സുവിശേഷത്തിൽ വായിച്ചാട്ടെ. സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന്. സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കണം. അല്ലെങ്കിൽ എങ്ങനെയാണ്? ഏക മനസ്സോടെ. പ്രൈസലോ, ദൈവസന്നിധിയിൽ വചനം കേൾക്കുമ്പോൾ ദൈവവൈദ്യലെ നമുക്കൊരു തീരുമാനം എടുക്കാം. ബേതേൽ ദൈവസഭയെ ഏക മനസ്സോടുകൂടി നമുക്ക് നമ്മൾ കൂടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ. ഏക മനസ്സുണ്ടെങ്കിൽ, ഏക ആത്മാവിൽ നമ്മൾ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ചില ദുരാത്മാക്കൾ നമ്മളെ വിട്ടുമാറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. ഏക മനസ്സോടെ സുവിശേഷത്തിൽ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കണം. അടുത്ത ഭാഗം എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പിൽ. എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുവീൻ. ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം വേണം നടക്കുവാൻ. ഹല്ലേലൂയ, ഞാനും നീയും ഒരു സുവിശേഷം പറയുമ്പോൾ അവൻ നമ്മളെ കാണുന്ന ഒരു കൂട്ടം ജനത്തിന് മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്തോത്രം. ഹലേ, തിരുവല്ലം പറയുന്നു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം നടക്കുവിൻ. അടുത്ത 28-ാം വാക്യം, ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരടയാളമാകുന്നു. അടുത്തത് 29, അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ. ആ കേട്ടോ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മാത്രമല്ല, അത് ദൈവം തന്നെ വെച്ചതാകുന്നു. അപ്പം കഷ്ടത ദൈവമക്കൾക്കുണ്ട്. കഷ്ടതയിൽ നമ്മൾ ലാസ്റ്റ് പാടിയതുപോലെ പതറിപ്പോകരുത്, തളർന്നു പോകരുത്. സ്തോത്രം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിക്കാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അപ്പം കഷ്ടം അനുഭവിക്കുന്നത് ഒരു വരമാ. അതൊരു പ്രത്യേക വരവായിരിക്കണം, ഇല്ലയോ? കഷ്ടം വരുമ്പോൾ നമ്മൾ പുറകോർക്കും. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കഷ്ടാവേ, കഷ്ടം വരുമ്പോൾ പിറുപിറുക്കുവാൻ ദൈവം അനുവദിക്കരുതേ, ദൈവം എന്നെ അനുവദിക്കരുതേ. സ്തോത്രം, സ്തോത്രം. കഷ്ടം സഹിപ്പാനുള്ള കൃപ എന്റെ ദൈവം എന്റെ മേൽ പകരുമാറാടേ. കഷ്ടത്തിൽ തളർന്നു പോവാൻ എന്റെ ദൈവം എന്നെ അനുവദിക്കരുതേ. ഞാൻ പിറുപിറുത്തു പോകരുതേ, എന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകരുതേ, എന്റെ നിത്യത നഷ്ടപ്പെട്ടു പോകരുത്. ജീവിതത്തിൽ നമ്മൾ ഇനി ഏത് കഷ്ടത്തിലോട്ട്, ഏത് പ്രതികൂലത്തിലോട്ടാണ് പോകുന്നത്? എന്നാൽ അവിടെയൊക്കെ കർത്താവിന്റെ കരം നമ്മളോടുകൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ നിത്യത നഷ്ടപ്പെട്ടു പോകരുത്. പ്രൈസലോ, സ്തോത്രം. നന്ദി കർത്താവ്, നന്ദിയോട് സ്തോത്രം. FSR 4:1 വന്നാട്ടെ. FSR 4:1, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും FSR 4 ആത്മാവിന്റെ ഐക്യതയെ കുറിച്ചാണ് കാണുന്നത്. പ്രൈസ് അതിന്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്. പ്രൈസ് അടുത്തത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം പൂർണ്ണ വിനയത്തോടെ. ഞാൻ ഈ വചനം എടുത്തപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്ത്, കർത്താവേ, പൂർണ്ണ വിനയമുണ്ടോ? അതോ ചില സമയത്ത് വിനയമൊക്കെ അങ്ങ് വിട്ടുപോവുകയാണോ? തിരുവചനം പറയുന്നു പൂർണ്ണ വിനയത്തോടെ. സ്തോത്രം. അടുത്ത പറയുന്നത് സൗമ്യതയോടും. സൗമ്യതയോടും
സൗമ്യതയോട് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം. അടുത്തത് ദീർഘക്ഷമയോട് കൂടെ നടക്കണം. ക്ഷമ ക്ഷമിക്കുന്നത് ദീർഘമായിരിക്കണം, ദീർഘക്ഷമയോടുകൂടിയും. അടുത്തത് സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും. മൂന്നാം വാക്യം, ആത്മാവിന്റെ ഐക്യത, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവൻ. ആ സ്തോത്രം, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒന്ന്, പൂർണ്ണ വിനയത്തോടെ, സൗമ്യതയോടെ, ദീർഘക്ഷമയോടെ, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുവാനുള്ള കൃപ, ആത്മാവിന്റെ ഐക്യത, സ്തോത്രം, സ്തോത്രം, സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. സമാധാന ബന്ധം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ബന്ധത്തിൽ ഒരു അസമാധാനം കയറരുത്. അസമാധാനം കൊണ്ടുവരാനുള്ള ഒരു വഴി ഉണ്ടെങ്കിൽ അത് അന്നേരമേ കട്ട് ചെയ്തേക്കണം. സമാധാന ബന്ധത്തിൽ പിതാക്കന്മാർ ആമേൻ പറയുന്നത് സ്തോത്രം. ഹല്ലേലൂയ, സമാധാന ബന്ധത്തിൽ ജീവിപ്പിൻ. നമുക്ക് വേറൊരു വചനത്തിലേക്ക് വരാം. സ്തോത്രം. എഫേസ്യർ 4:13 ഒന്ന് വന്നാട്ടെ. 4:13, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർദ്ധന. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായിട്ടുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർദ്ധനയ്ക്കുമാകുന്നു ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർദ്ധന. അടുത്ത ഭാഗം 14 വാക്യം പറയുന്നു, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും. പ്രൈസ് ദി ലോർഡ്. ദൈവം, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയിൽ അകപ്പെട്ടു പോകരുത്, മനുഷ്യന്റെ ഉപായത്തിൽ അകപ്പെട്ടു പോകരുത്. ഉപായം പറയുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഉപായം കേൾക്കും, പക്ഷെ ചതിവിൽ പെട്ടുപോകരുത്. ആത്മീയത ആത്മീയത കുറയരുത്, നിത്യത നഷ്ടപ്പെട്ടു പോകരുത്, ചതിവിൽ പെട്ടുപോകരുത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുക. ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യന്റെ ചതിവിൽ അകപ്പെട്ടു പോകരുത്. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിവിലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ. പ്രൈസലോ, കേട്ടോ, തെറ്റിപ്പോകാതെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞായിരിക്കാതെ. നമ്മളോട് കർത്താവ് സംസാരിച്ചോണ്ടിരിക്കുക, എന്നോട് ഉൾപ്പെടെ സംസാരിച്ചോണ്ടിരിക്കുക, അലഞ്ഞു തിരിയരുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. അതിന്റെ 15 വാക്യം പറയുന്നു, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവെന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകണം. പ്രിയ ദൈവത്തിലെ, ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ആദ്യം വായിച്ച വചനത്തിലേക്കൊന്ന് വരാം. ദൈവത്തിന്റെ പക്കൽ നിന്ന് ദുരാത്മാവ് ശൗലിന്മേൽ വരുമ്പോൾ ദാവീദ് കിന്നരമെടുത്ത് വായിക്കും, ശൗലിന് ആശ്വാസവും സുഖവും ഉണ്ടാകും. സ്തോത്രം. ദുരാത്മാവ് അവനെ വിട്ടുമാറും. ദുരാത്മാവ് അവനെ വിട്ടുപോകും. അപ്പൊ ആരാധനയിൽ വിടുതൽ പ്രാപിക്കുക. ചില ദുരാത്മ ശക്തികൾ നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് പോലെ തുടർന്നുള്ള ആരാധനകളിൽ, തുടർന്നുള്ള പ്രാർത്ഥനകളിൽ, തുടർന്നുള്ള തനിയുള്ള പ്രാർത്ഥനയിൽ, തുടർന്നുള്ള കുടുംബ പ്രാർത്ഥനയിൽ ഒരു വ്യത്യാസം കൊണ്ടുവരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ ആരാധിക്കുമ്പോൾ ചില ദുരാത്മാക്കൾ വിട്ടുപോകേണ്ട മേഖലകളിൽ വിട്ടുപോകാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. ദൈവം, ആമേൻ. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാട്ടെ. നമുക്കൊരു പാട്ടൊക്കെ പാടി അല്പസമയം ദൈവത്തെ ഒന്ന് ആരാധിച്ചു പോവാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.